നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കരിമണൽ കമ്പനിയായ സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ എസ് എഫ് ഐ ഒ നടത്തുന്ന അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ആവശ്യപ്പെട്ടുള്ള ഹർജി കർണാടക ഹൈക്കോടതി വിധി പറയാൻ മാറ്റിയെങ്കിലും എന്നത്തേക്ക് വിധി പറയുമെന്ന് കോടതി വ്യക്തമാക്കിയിട്ടില്ല പക്ഷേ അതുവരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ കോടതി തടഞ്ഞിട്ടുണ്ട് എസ് എഫ് ഐ ഒ ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും എക്സാലോജിക്ക് ഹാജരാക്കണമെന്നും കോടതി പ്രത്യേകമായിട്ട് നിർദ്ദേശിക്കുന്നുണ്ട് എസ് എഫ് ഐ ഒ നോട്ടീസിന് വീണ മറുപടി നൽകണമെന്നും നിർദ്ദേശമുണ്ട് എക്സാലോജിക്ക് സൊല്യൂഷൻസ് ഡയറക്ടറും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ വീണയാണ് അന്വേഷണത്തിനെതിരെ കോടതിയെ സമീപിച്ചത് ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബാണ് ഹർജി പരിഗണിച്ചത് സി എം ആർ എൽ ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ ഗുരുതരമായ തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്നാണ് എസ് എഫ് ഐ ഒ അന്വേഷണം തുടങ്ങിയതെന്ന് കേന്ദ്ര സർക്കാരിനായി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അരവിന്ദ് കമാത്ത് പറഞ്ഞു എന്നാൽ വിധി പറയുന്നത് വരെ എക്സാലോജിക്കിനെതിരെ കടുത്ത നടപടി പാടില്ലെന്ന് കോടതി എസ് എഫ് ഐ ഒക്കെ നിർദ്ദേശം നൽകി അന്വേഷണം റദ്ദാക്കണമെന്ന വീണയുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ വിലക്കിയെങ്കിലും അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നതിന് തടസ്സമില്ലെന്ന് കോടതി പ്രത്യേക എടുത്തു പറയുകയും ചെയ്തു വീണയെ അറസ്റ്റ് ചെയ്യാൻ തൽക്കാല ഉദ്ദേശമില്ലെന്ന് എസ് എഫ് ഐ കോടതിയെ അറിയിച്ചു നോട്ടീസ് നൽകുക മാത്രമാണ് ചെയ്തിരിക്കുന്നതെന്ന് അവർ വ്യക്തമാക്കി എന്നാൽ ഒരു കേസിൽ രണ്ട് സമാന്തര അന്വേഷണങ്ങൾ പാടില്ലെന്ന് വീണയ്ക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് അരവിന്ദ് ദത്തർ വാദിച്ചു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം തുടരുകയാണ് അത് തുടരാമെന്നും സി എം ആറിലുമായ ഇടപാടിലെ ആരോപണത്തിനും മറുപടി നൽകിയിട്ടുണ്ടെന്നും എക്സാലോജിക്ക് അറിയിച്ചു അതോടെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അന്വേഷണം എന്തായെന്ന് കോടതി ആരാഞ്ഞു അന്വേഷണ പുരോഗതി അറിയിച്ചില്ലെന്ന് അഡ്വക്കേറ്റ് അരവിന്ദ് ദത്തർ അറിയിച്ചു കരിമണൽ കമ്പനിയായ സി എം ആറിൽ നിന്ന് എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായി പണം ലഭിച്ചതിനെ കുറിച്ചാണ് എസ് എഫ് ഐ ഒ അന്വേഷണം എസ് എഫ് ഐ ഒ കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം എന്നിവരെ എതിർ കക്ഷികളാക്കിയാണ് വീണയുടെ ഹർജി